ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക്. അപ്പം അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഡിസംബറിലെ ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ വൃദ്ധസദനത്തിലേക്ക് യാത്ര തിരിച്ചു. ഡിസംബറിലെ ഒരു പ്രഭാതത്തിൽ ഞാൻ വൃദ്ധസദനത്തിലേക്ക് യാത്ര തിരിച്ചു. രണ്ടാമത്തേതാണ് ശരിയായ പ്രയോഗം. അപ്പം ഡിസംബറിലെ പ്രഭാതം എന്നാണ് പറഞ്ഞത്. ഡിസംബറിലെ പ്രഭാതത്തിൻ്റെ പ്രത്യേകത എന്താണ്? നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള ദിവസങ്ങളാണ്. അപ്പം നമ്മൾ കൂടുതൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ആ ഒരു ശ്രദ്ധ, അത് കൂടുതലും ഉള്ളൊരു സമയം എന്ന് ആ ഒരു പ്രതീക്ഷ, അത് വെച്ചിട്ടായിരിക്കണം അങ്ങനെ ഒരു വാക്യം തന്നെ അവിടെ കഥാകൃത്ത് ഉപയോഗിച്ചത്. അപ്പം ഡിസംബറിലെ അങ്ങനെയുള്ള ഒരു പ്രഭാതത്തിലാണ് ഞങ്ങൾ വൃദ്ധസദനത്തിലേക്ക് യാത്ര തിരിച്ചത്. അപ്പം അതിനുശേഷം ശ്രീയകാനണിയെ തിരുത്തുന്നുണ്ട്, ഞങ്ങൾ എന്നല്ല ഞാൻ എന്നാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെ പറയാണ്, രണ്ടാമത്തേതാണ് ശരിയായ പ്രയോഗം, പിന്നെ ആദ്യത്തേത് എന്ത്? അപ്പം ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം സുന്ദര പദങ്ങൾ ഉപയോഗിച്ച് ഒത്തുതീർപ്പുകളിൽ എത്താറുണ്ട് നമ്മൾ. അത്തരത്തിലൊന്നാണ് ഇതും. ഡിസംബറിലെ പ്രഭാതവും ഞങ്ങളും എല്ലാവരും ഒറ്റയ്ക്കാണെന്നേ, മുറിവ് പറ്റുന്നതും വേദനിക്കുന്നതും സ്വയമല്ലേ, നമ്മൾ എന്നൊന്നുമില്ലെന്നേ. എന്നിട്ടും വിട്ടുവീഴ്ചയുടെ ഞാണിന്മേൽ കളികളിലൂടെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം സിറിയകാന്റണിയുടെ ഭാഷയിൽ നമ്മൾ എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. എല്ലാവരും ഒറ്റയ്ക്കാണ്, ആർക്കും ആരെയും ഒന്നിനോടും ബന്ധിപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാം. കാരണം അതിന് ഒരു ഉദാഹരണം നമ്മളുടെ മുമ്പിൽ കാണിച്ചു, വേദനിക്കുന്നതും മുറിവ് പറ്റുന്നതും ആ ഒറ്റയ്ക്കാണല്ലോ. അപ്പം അതേപോലെ തന്നെയാണ് ജീവിതം മൊത്തം ഈ ഒറ്റപ്പെടലുകളുണ്ട് എന്ന് സിറിയകാന്റണി കഥാപാത്രം നമ്മളെ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അലങ്കാര പ്രയോഗങ്ങളിൽ എനിക്ക് നല്ല ഭ്രമമുണ്ട്. ആരോഗ്യവാനായ യുവാവിനെ പോലെ എനിക്കിപ്പോഴും പ്രേമ കവിതകൾ രചിക്കാനും ഒരു പോരിൽ പങ്കെടുത്ത് വിജയിക്കാനും വിജയാഹ്ലാദത്തിനിടയിൽ കാമുകിയെ നോക്കി കണ്ണിറുക്കി കാണിക്കാനും ആകും. എനിക്ക് 55 വയസ്സായെന്ന് മനസ്സിലാക്കണം. മുടികൊഴിച്ചിലില്ലെന്ന് പറയുമ്പോൾ തന്നെ ലേശം നരയുള്ളത് മൂടി വയ്ക്കുന്നുമില്ല. ഈ സത്യസന്ധതയെ നിങ്ങൾ മാനിച്ചേ തീരും. മുടികൊഴിച്ചിലില്ല, ലേശം നരയുണ്ട്. അപ്പം നരയുണ്ട്, ഞാൻ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 55 വയസ്സായെങ്കിലും എനിക്ക് ശാരീരികമായോ മാനസികമായോ എന്നെ ഈ വയസ്സ് ബാധിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് ശ്രീയക്കാരനു പറയും. ഞാനിപ്പോഴും യുവാവിനെ പോലെയാണ്, ആരോഗ്യവാനായ യുവാവിനെ പോലെ എനിക്കിപ്പോഴും പ്രേമ കവിതകൾ രചിക്കാനും പോരിൽ പങ്കെടുത്ത് വിജയിക്കാനും അതിൻ്റെ ആഹ്ലാദം കാമുകിയുമായിട്ട് പങ്കുവെക്കാനൊക്കെ കഴിയും എന്ന് ശ്രീയകാന്റണി പറയുന്നു. അപ്പോൾ ഒരിക്കലും വാർദ്ധക്യം എൻ്റെ മനസ്സിനെയോ ശരീരത്തിനെയോ ബാധിച്ചിട്ടില്ല, എന്നാൽ ഒരു ലേശം ഞാൻ വൃദ്ധനാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ തലയിൽ അവിടെ അവിടെ ഓരോ നരകളൊക്കെ ഉണ്ട്. അത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറയുകയാണ്, കാരണം എനിക്ക് വയസ്സ് 55 ആയല്ലോ. പക്ഷെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഞാനൊരു വൃദ്ധനായിട്ടില്ല. എന്നിട്ടും എവിടെയാണ് പോണത്? വൃദ്ധസദനത്തിലേക്ക് പോവുകയാണ് എന്ന് പറയും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ സിറിയകാനണി സ്വയം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ചെറിയ കാര്യം നമ്മളടുത്ത് പറയും. നര സാറയ്ക്കിഷ്ടമല്ല. സാറ എൻ്റെ ഭാര്യ സുന്ദരി, തൊട്ടാൽ തുളുമ്പും, അറിയാമോ? അവളുടെ ഒരു ബന്ധു വിദേശത്തു നിന്ന് അയച്ചു തന്ന മുന്തിയ തരം ഡൈ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ എന്താ എൻ്റെ മുടിയുടെ ഒരു കറുകറുപ്പ്. അത് ഭംഗിയിൽ ഡ്രീം ചെയ്ത് ഷാംപൂ ചെയ്ത് ചീകി വെച്ച് തരും സാറ. അവൾ ഡിസൈൻ ചെയ്ത സൂട്ടും കൂടിയാവുമ്പോൾ ചെറുപ്പക്കാരൻ പോലും വിരണ്ടു പോകും. പോകണമല്ലോ, അല്ലെങ്കിൽ ഈ ബാഹ്യമായ അലങ്കാരം ജീവിത സദസ്സുകളിൽ നിലനിർത്താൻ ഇത്രയധികം പണം ചെലവാക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ചെലവഴിക്കാനുണ്ടെന്നും വെച്ചോളൂ. ശ്രീയകാന്റണി വേറൊരാളെ പരിചയപ്പെടുത്തുകയാണ്, ശ്രീയകാന്റണിയുടെ ഭാര്യയായിട്ടുള്ള സാറ. അപ്പോൾ സാറ യുവതിയാണ്, സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭർത്താവിന് വാർദ്ധക്യം ബാധിക്കുന്നത് ഇഷ്ടമല്ല.
അപ്പോൾ അതുകൊണ്ട് അവളുടെ ബന്ധു വിദേശത്തുണ്ട്. അവിടുന്ന് വരുത്തിയിട്ടുള്ള മുന്തിയ തരം ഒരു ഡൈ ഉപയോഗിച്ചിട്ട് അയാളുടെ മുടിയൊക്കെ കറുപ്പിച്ച് അവളെന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് അയാളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബാഹ്യമായ അലങ്കാരമാണ് അയാളുടെ ചെറുപ്പം അങ്ങനെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് എന്നും കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അത് നിലനിർത്താൻ സഹായിക്കണമല്ലോ, കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കാശ് ചെലവാക്കുന്നത്. അപ്പോൾ പിന്നെ സിറിയക്കാനണി അവസാനം ഇങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്തു, ചെലവാക്കാനുണ്ട് എന്നും കൂട്ടിക്കൊള്ളും, വെറുതെ അല്ല അഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ ചെറുപ്പം നിലനിർത്താനായിട്ട് സാറ് ശ്രമിക്കാറുണ്ട്, സാറ് അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ ചെറുപ്പക്കാർ പോലും എന്നെ കണ്ടാൽ ഞെട്ടുമാത്രയും സുന്ദരനും ചെറുപ്പവും യുവാവും ഒക്കെ ആക്കിയിട്ടാണ് സാറ് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാറ് എന്ന് സിറിയക്കാനണി പറയും. ഇനി സിറിയക്കാനണിയുടെ ജീവിതത്തെക്കുറിച്ച് പറയാം. ഒരു ദരിദ്രവാസിയായി ജീവിതം തുടങ്ങിയ ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തുകയാണ്. എൻ്റെ ദൈവമേ, അതൊക്കെ ഓർക്കാൻ നിന്നാൽ കിറുക്കു വരും. എൻ്റെ ഗതികേട് ഇതാണ്, ഞാൻ മനുഷ്യർക്ക് കൊള്ളാത്ത ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും. ഇതുമൂലം എന്നെ സഹിച്ചു മടുത്തിട്ടാണ് സാറ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. അതാണ് ഞാൻ നേരത്തെ ആ നല്ല വരിയിൽ തുടങ്ങിയത്. ഡിസംബറിലെ പ്രഭാതത്തിൽ ഞങ്ങൾ പയാളയാളുടെ ജീവിതത്തെക്കുറിച്ച് പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങി. ദരിദ്രവാസിയായ ഞാൻ ഇന്ന് ഇഷ്ടംപോലെ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഓർക്കാൻ നിന്നാൽ ഒരുപാട് ഓർക്കാനുണ്ട് എന്ന് സിറിയക്കാനണി തന്നെ പറയുകയാണ്. എന്നിട്ട് സിറിയക്കാനണി പറയുകയാണ്, ഇതാണ് എൻ്റെ ഒരു കുഴപ്പം, ഞാനിങ്ങനെ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് എൻ്റെ ഈ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കണം സാറ എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ ഞാൻ അങ്ങനെ ചിന്തിച്ച് ആ ഏറ്റവും അങ്ങേയറ്റം വരെ പോവും. അപ്പം അതൊന്നും സാറയ്ക്ക് ഇഷ്ടമല്ല, സാറയ്ക്ക് എപ്പോഴും ഇങ്ങനെ ടിപ് ടോപ്പിൽ സുന്ദരനായിട്ട് ഇരിക്കുന്നതാണ് താല്പര്യം. അപ്പം അതുകൊണ്ടായിരിക്കണം സാറ എന്നെ ഇപ്പം ഇങ്ങനെ അവരുടെ സദനത്തിൽ കൊണ്ടുപോയി ആക്കാനായിട്ട് തുടങ്ങുന്നത് എന്ന് സിറിയക്കാനണി വിചാരിക്കുക. സിറിയക്കാനണി ഇനി തൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് പറയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ചെറിയ വികാരങ്ങളെയും കൂടി ഞാൻ മാനിക്കും. അപ്പോൾ താങ്കളുടെ ആരോഗ്യം എങ്ങനെയെന്ന് ഒരു സുഹൃത്തിന് കത്തെഴുതി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പയ്ക്ക് ആദ്യമായി. കാരണം അങ്ങനെ ആരോഗ്യം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അയാൾ വിചാരിച്ചാലോ, അങ്ങനെയുള്ള കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ആ പദം പ്രയോഗിക്കേണ്ടത് ഞാൻ കുറേ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് പ്രയോഗിക്കാറുള്ളൂ എന്നൊക്കെ ആ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചില്ലെങ്കിൽ അയാളുടെ ആരോഗ്യം തുലഞ്ഞത് തന്നെ. അങ്ങനെ വരുമ്പോൾ ഔപചാരികമായി ഉപയോഗിക്കേണ്ട വാക്ക് ഇതൊന്നുമല്ല. അത് ഉൾപ്രശ്നങ്ങളില്ലാത്തതും പൂവിതൾ മാതിരി സൗകുമാര്യം നിറഞ്ഞതുമായിരിക്കണം. ക്ഷേമം നേരുന്നു അങ്ങനെ വേറൊരാൾക്ക് വേറൊരു തരത്തിലും മാനസികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്തൊരു വാക്ക് മാത്രമേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ കുറേ ബുദ്ധിമുട്ടെന്നൊക്കെ സിറിയക്കാനണി പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം, വേറെ ആർക്കും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, ഞാൻ ഏത് സമയവും ചിന്തിക്കാറുണ്ട് എന്ന് പറയണം. എന്നിട്ട് ക്ഷേമം നേരുന്നു എന്നുള്ള ആ ഒരു വാക്കാണ് ഏറ്റവും നല്ലത്. അപ്പം നോക്കിയാട്ടെ എത്ര അർത്ഥപൂർണവും ആലോചനാമൃതവും അല്ലേ. അപ്പോൾ വേണ്ടാത്ത കുറേ വേവലാതികളും ചിന്തകളുമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് സിറിയക്കാനണി പറയാം. അപ്പോൾ ഇതൊരു തരം ലജ്ജയില്ലാത്ത വേവലാതിക്കളിയാണെന്ന് സാറ കുറ്റപ്പെടുത്തുന്നു. അപ്പം ഇതിനെക്കുറിച്ച് തൻ്റെ ഭാര്യയുടെ അഭിപ്രായം, ലജ്ജയില്ലാത്ത അനാവശ്യമായിട്ട് ഇങ്ങനെ വേവലാതിപ്പെടുകയാണ്. അപ്പോൾ വാർദ്ധക്യത്തിൽ ഞാനിങ്ങനെ ഒറ്റപ്പെടും, എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ വേവലാതിയായിരിക്കണം സിറിയക്കാന്റണിയുടെ വാക്കുകളിൽ കൂടി ഇങ്ങനെ വരുന്നത്. അപ്പോൾ സാറ് അതിനെ വളരെ നിസ്സാരമായിട്ട് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ളൊരു വേവലാതികളിയാണ് ഇതൊക്കെ. സാറയെ കുറിച്ച് പറഞ്ഞല്ലോ, സാറ യുവതിയാണ്, സുന്ദരിയാണ് എന്നൊക്കെ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ എന്നിട്ട് സൂര്യകാന്തണി പറയാണ്, സാറയെ കുറിച്ച് എനിക്ക് പരാതിയേ ഇല്ല. കാരണം എന്താണ്, എന്നെ ഈ വിധം മോടിയിലൊതുക്കി കാറിലിട്ട് ഡ്രൈവ് ചെയ്ത് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നവളല്ലേ. 55-കാരൻ്റെ ഭാര്യയായി വരാൻ തയ്യാറായ കുലീനയും യുവതിയുമായ അവളെ ഞാൻ തെറ്റായ ഒരു ചിന്ത കൊണ്ടുപോലും കോറി വരയില്ല. അവൾ ത്യാഗസമ്പന്നയാണ്. ഇന്നലെ പകൽ മുഴുവൻ വൃദ്ധസദനത്തിൻ്റെ ഡയറക്ടറുമായി ഫോണിൽ ബന്ധപ്പെടാൻ അവൾ നടത്തിയ ശ്രമങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങളത് സമ്മതിച്ചു തരും. വർക്കത്തുകെട്ട ഫോൺ ഡയറക്ടറെ പിടിച്ചു കൊടുക്കണ്ടേ. അവൾ പിന്തിരിഞ്ഞതേയില്ല. ആ സഹനത്തിലാണ് സമ്മാനം നൽകേണ്ടത്. ഇപ്പോൾ സാറയെ കുറിച്ച് എന്താണ് പറയണത്, സാറയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവൾ കുലീനയാണ്, സുന്ദരിയാണ്, ഈ 55-കാരനായിട്ടുള്ള വൃദ്ധൻ്റെ ഭാര്യയായി വരാനായിട്ട് തയ്യാറായവളാണ്. പിന്നെ എന്നെ ഇന്ന് ഈ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടി സാറ ഇന്നലെ കഷ്ടപ്പെട്ടത് എത്രയാണ്. കാരണം ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടാണ് ഡയറക്ടറെ അവൾക്ക് ആ ഫോണിൽ കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത് എന്നൊക്കെ അയാളിങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ആ ഫോൺ വിളിയുടെ കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. ഫോണിൽ രാവിലെ മുതൽ തുടങ്ങിയ അധ്വാനം വൈകുന്നേരത്തോടെ സാഫല്യത്തിലെത്തി. അങ്ങേ തലക്കിലെ തീരെ വഴങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ഡയറക്ടർ. നിയമപരമായ ഒരു കടുംപിടുത്തക്കാരനും അയാളോട് കെഞ്ചുക പോലും ഉണ്ടായി സാറ. ഇപ്പം 2.5 വർഷത്തെ ഉല്ലാസകരമായ ദാമ്പത്യത്തിനിടയ്ക്ക് അവളൊന്ന് താഴുന്നത്, വിധേയത്വം ഭാവിക്കുന്നത് ഞാൻ ഇന്നലെ ആദ്യമായി കാണുകയായിരുന്നു. കണ്ടോ, എനിക്കായി അവൾ നീക്കിവെച്ച വിശാലവും ആഴമേറിയതുമായ സ്നേഹം. അതാണ് സൂര്യകാന്തണി സാറയെക്കുറിച്ച് പറയുന്നത്. വൈകുന്നേരം വരെ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ടാണ് ഫോണ് കിട്ടിയത്. ഇനി ഡയറക്ടറെ കിട്ടിയപ്പോൾ തന്നെ അയാൾ ഒരിക്കലും സമ്മതിക്കുന്ന ആളായിരുന്നില്ല. അപ്പോൾ സാറ വളരെയധികം കെഞ്ചി പറഞ്ഞതിന് ശേഷമാണ് അയാൾ സമ്മതിച്ചത്. അപ്പോൾ സാറയെ കുറിച്ച് എന്ത് പറഞ്ഞു, ആ 2.5 വർഷത്തെ ദാമ്പത്യം, അത് ഉല്ലാസപൂർണമായ ദാമ്പത്യം എന്ന് സൂര്യകാന്തണി പറഞ്ഞു. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അലോസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൂര്യകാന്തണി തൻ്റെ സ്വത്തുവകകളൊക്കെ തന്നെ ആർക്ക് എഴുതി കൊടുത്തത്, സാറയ്ക്ക് എഴുതി കൊടുത്തത്. എഴുതി കിട്ടിയതിന് ശേഷം മാത്രമാണ് സാറയുടെ സ്വഭാവമൊക്കെ തന്നെ മാറിയത്. അപ്പോൾ അങ്ങനെ ഈ ആരുടെ മുമ്പിലും താഴാത്ത സാറ ഇന്നലെ ഡയറക്ടറുടെ മുമ്പിലെ വളരെയധികം കെഞ്ചി പറയുന്നത് കേട്ടപ്പോഴും എനിക്ക് തന്നെ അത്ഭുതം തോന്നി സൂര്യകാന്തണി പറയണം. കാരണം സാറയ്ക്ക് അത്രയും സ്നേഹം സൂര്യകാന്തണിയോട് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരാളുടെ മുമ്പിൽ കെഞ്ചി പറയാനായിട്ട് സാറ തയ്യാറായത്. അപ്പോൾ എന്തായാലും അവളെ അംഗീകരിക്കുന്നെ വേണം എന്നുള്ളൊരു ധ്വനിയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് അയാളെ കിട്ടിയത്. അപ്പം അത് പിന്നെ അയാൾ അത്രയും തിരക്കുള്ള ഒരാളാണ്. ആ വൃദ്ധസദനം എന്ന് പറഞ്ഞാലും ആ ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലമാണ്. അത്രയും പ്രയത്നത്തിനൊടുവിൽ മാത്രമാണ് അതിൽ അന്തേവാസിയായിട്ട് ചെല്ലാനായിട്ട് പറ്റുള്ളൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുക. അപ്പം ഡയറക്ടറും അങ്ങനത്തെ ഒരു കച്ചവട കണ്ണാണ് അവിടെ കാണിച്ചത്. കാരണം ഒറ്റയടിക്ക് ഫോണെടുത്ത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ, നിസാരമാണ് എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തനിക്ക് കിട്ടേണ്ട എമൗണ്ട് കുറഞ്ഞു പോകും എന്നുള്ള ഡയറക്ടറുടെ ആ ചിന്ത കൊണ്ടാണ് അങ്ങനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചതിന് ശേഷം മാത്രം അയാളെ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പം അങ്ങനെ സാറയുടെ സ്നേഹത്തെക്കുറിച്ച് ശ്രീകാന്തണി പറഞ്ഞു. പിന്നെ വളരെ വലിയ തുകയാണ് സദനം ഡയറക്ടർക്ക് അവൾ ഓഫർ ചെയ്തത്. എന്നെ ഒരു തൂക്കുതട്ടിലിട്ടാൽ വരെ തുല്യമാവാത്തത്ര തുക, അതോടെ എൻ്റെ മാറ്റിപ്പാർപ്പിക്കൽ നടന്നു കഴിഞ്ഞതായി ഉറപ്പായി. ഫോണിന് പിന്നിൽ ഡയറക്ടർ പ്രലോഭിപ്പിക്കപ്പെടുകയും അയയുകയും ചെയ്തു. എനിക്കത് കാണാം, കാരണം കാശല്ലേ, അയാൾ എവിടെ പോവാൻ. വൻ പണക്കാരനായ ഒരാളുടെ അപ്പനു വേണ്ടി രഹസ്യമായി ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന മുറി. അപ്പോൾ വേറൊരു ബിസിനസ് ട്രിക്ക് അല്ലെങ്കിൽ കച്ചവട കണ്ണാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ സാറ ഒരു വലിയ എമൗണ്ട് പിന്നെ ഓഫർ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ഡയറക്ടർ സമ്മതിച്ചത് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇങ്ങനെ ഫോണിൽ അയാളെ കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയും അതേപോലെ കുറേ പ്രാവശ്യം വിളിക്കേണ്ടി വരികയും സാറ് അയാളോട് കെഞ്ചി പറയേണ്ടി വരികയൊക്കെ ചെയ്തത്. അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ മുറി അയാൾക്ക് കിട്ടി. ഇനി ആ മുറിയെക്കുറിച്ച് പറയാണ്. അപ്പോൾ പണക്കാരനായിട്ടുള്ള ഒരാൾ അയാളുടെ അപ്പന് വേണ്ടിയിട്ട് വളരെ രഹസ്യമായിട്ട് ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന മുറിയാണ്. ഇനിയോ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്, അഴകാർന്നതും
സൗഖ്യം നിറഞ്ഞതുമായ പറുദീസ എന്നാണ് ഡയറക്ടർ ആ മുറിയെ വിശേഷിപ്പിച്ചത്. പിന്നെ അത് തരാം എന്ന് അയാൾ സമ്മതിച്ചു. ഒരു വ്യവസ്ഥ ഉണ്ട്, എന്താണ്? മനോരോഗ ആശുപത്രിയിൽ നിർബന്ധപൂർവ്വം പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന അപ്പൻ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ അത് ഒഴിഞ്ഞു കൊടുക്കണം. വരില്ലെന്ന് വിശ്വസിക്കാം. സ്വത്ത് തർക്കം മൂർധന്യത്തിലെത്തിയിരിക്ക കൊണ്ട് മനോരോഗ ആശുപത്രിയിലെ ഏതെങ്കിലും പ്രാകൃത രീതികളിലൂടെ മകനെ അപ്പനെ തട്ടിക്കളയാതെ നിർവാഹമില്ല. അപ്പം ഇതാണ് അവസ്ഥ. വേറൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മകനെ അപ്പനെ തട്ടിക്കളയാതെ നിർവാഹമില്ല. ഏത് കാര്യത്തിനും സ്വത്ത് തർക്കം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛന് മനോരോഗമൊന്നും ഇല്ലാണ്ട് തന്നെ മനോരോഗിയാണ് എന്ന് പറഞ്ഞിട്ട് മകനവിടെ മനോരോഗ ആശുപത്രിയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനി അവിടുന്ന് തിരിച്ചു വരികയാണെങ്കിൽ അച്ഛന് ഈ വൃദ്ധസദനത്തിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു മുറിയാണ്. അപ്പം എത്രത്തോളം ആ ഒരു മുറിക്ക് ആവശ്യക്കാരുണ്ട് എന്നുള്ളത് ഡയറക്ടർ സാറെ ബോധ്യപ്പെടുത്തിയിട്ട് അയാളുടെ കച്ചവട കണ്ണവിടെ പ്രവർത്തിച്ചു. അപ്പം അങ്ങനെ കെഞ്ചിയിട്ടാണ് ഈ മുറി കിട്ടിയത് എന്ന് സാറ് സിറിയക്കാന്റണിയെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിന് മാത്രം അവൾക്ക് സിറിയക്കാന്റണിയോട് സ്നേഹമുണ്ട് എന്ന് സ്ഥാപിക്കുക. ഇനി അതോടൊപ്പം തന്നെ വേറൊരു സമൂഹത്തിൻ്റെ മറ്റൊരു മുഖവും കൂടി കഥാകൃത്ത് അവിടെ കാണിച്ചു തരികയാണ്, നോവലിസ്റ്റ് അവിടെ കാണിച്ചു തരികയാണ്. കാരണം പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സമൂഹം. അപ്പം അച്ഛനെ മനോരോഗിയാക്കി മാറ്റി മനോരോഗ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് എങ്ങനെയെങ്കിലും കൊല്ലുക, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക. അല്ലെങ്കിൽ ഇനി ഒരു കാരണം കൊണ്ടും അച്ഛൻ മരിച്ചില്ലെങ്കിലേ എവിടെ വരുള്ളൂ, ഈ വൃദ്ധസദനത്തിലേക്ക് തിരിച്ചു വരുള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ ബുക്ക് ചെയ്തിട്ട മുറി ാണ് എന്ന് പറയുന്നതിലൂടെ അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ മറ്റൊരു ചീഞ്ഞ മുഖം കൂടി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് നോവലിസ്റ്റിന് കഴിഞ്ഞു. നീ ശ്രീകാനനി ഡയറക്ടറെ കുറിച്ച് പറയണം. അപ്പം ഇക്കാര്യം സാറയോട് വളരെ സ്നേഹം തോന്നിയതിനാൽ, നല്ലൊരു ഇടപാടുകാരിയാണെന്ന് ഉത്തമ ബോധ്യം വന്നതിനാൽ ഡയറക്ടർ ചുരുക്കി പറഞ്ഞത്. കാരണം രഹസ്യമായി ബുക്ക് ചെയ്തിട്ട മുറിയാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനെയാവുമ്പോൾ അത് പുറലോക അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാറയോട് അത്രയും സ്നേഹം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ ഡയറക്ടറുടെ വേറൊരു കച്ചവട കണ്ണും കൂടി എന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ അതിനുമാത്രം നല്ല ഒരു ഇടപാടുകാരിയാണെന്ന് എനിക്ക് തോന്നി, നിങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം വരുത്തൽ അവിടെ ഡയറക്ടർ ചെയ്തു. അപ്പോൾ ഏതായാലും പുറത്തറിയിക്കേണ്ട, എന്നോട് ഇതെല്ലാം വിവരിച്ചു തന്നുകൊണ്ട് സാറ കൗശലം നിറഞ്ഞ ഒരു നോട്ടം സമ്മാനിച്ചത് എന്തിനായിരുന്നു എന്ന് ശ്രീയക്കാന്റണി ആലോചിക്കണം. എന്തിനായിരുന്നു? എങ്ങനെയെങ്കിലുമൊക്കെ ഇയാൾക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു തോന്നലുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീകാന്തനി പറയുകയാണ്, എനിക്ക് അതിപ്പോഴും മനസ്സിലാവില്ല. സൈകെട്ടാൽ ഒരു പക്ഷേ അവൾ എന്നെ വല്ല മനോരോഗ ആശുപത്രിയിലും കൊണ്ടുപോയി പ്രാകൃത രീതികളിലൂടെ നീ എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയോ കൊല്ലുകയൊക്കെ ചെയ്യോ എന്നുള്ളൊരു തോന്നല് ശ്രീകാന്തനിയുടെ മനസ്സിലുണ്ടായത്. അപ്പം തന്നെ ശ്രീകാന്തനിനെ മാറ്റിയാം. ഇതാണ് എൻ്റെ കുഴപ്പം, സാറയെ കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറയും. സാറ അങ്ങനെ ചിന്തിക്കുക കൂടിയില്ല. വേവലാതി കൊണ്ട് നിൽക്കക്കള്ളി ഇല്ലാതായ വൃദ്ധനെ ഭാര്യയും മക്കളും സഹിച്ചു പടുത്ത് നെല്ലറയിലാക്കി പൂട്ടിയിടുന്ന ഒരു കഥ വായിച്ചതോർക്കുന്നു. ആർക്കും എപ്പോഴും എന്തും വരാം എന്ന സ്നേഹമായിരുന്നു ആ വൃദ്ധന്റെ വേവലാതി. നെല്ലറയുടെ ഇരുട്ടിൽ കിടന്ന വെള്ളം തായോ എന്ന് വൃദ്ധൻ കേണപ്പോൾ മൂത്രം മുള്ളി കുടിച്ചോളാൻ കൽപ്പിക്കുന്ന ഭാര്യ. നെല്ലറയ്ക്ക് പകരം സാറ എന്നെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ. അതാണ് ആൻ്റെ ശ്രീകാന്തനി ഓർക്കുന്നത്. കാരണം അപ്പോൾ ആ വൃദ്ധനെ ഒരു നെല്ലറയിലാണല്ലോ ഭാര്യയും മക്കളും കൂടി അടച്ചത്. എന്നെയാണെങ്കിൽ ഇത്രയും സൗകര്യമുള്ള വൃദ്ധസദനത്തിലേക്കല്ലേ സാറ പറഞ്ഞയക്കുന്നത്. അപ്പോൾ സാറയ്ക്ക് സ്നേഹം ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. ഇനി പണമാണെങ്കിലോ എന്നെ ഒരു തട്ടിലും പണം ഒരു തട്ടിലൂട്ടാൽ പണമായിരിക്കും കൂടുതൽ തൂക്കുണ്ടാവും. അപ്പം അതിന് മാത്രം പണം കൊടുത്തിട്ടാണ് സാറ എന്നെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത്. അപ്പം അതൊക്കെ സ്നേഹം കൊണ്ട് തന്നെയാണ് ശ്രീകാന്തണി ഇങ്ങനെ വരുത്തി തീർക്കുന്നത്. തൻ്റെ ചിന്തകളെ അങ്ങനെ ഒരു പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേറൊരു സംഭവം കൂടി നമ്മളുടെ മുമ്പിൽ പറഞ്ഞു. ഒരാൾ വൃദ്ധനായി കഴിയുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നം, അതായത് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള വൃദ്ധ മനസ്സിൻ്റെ സ്നേഹം കൊണ്ടുള്ള ആ ഒരു വേവലാതി. അപ്പോൾ ആ വേവലാതി സഹിക്കാൻ വയ്യാതെ മക്കളും ഭാര്യയും കൂടി വൃദ്ധനെ നെല്ലറയിലിട്ട് അടയ്ക്കുന്നു. എന്നിട്ട് വെള്ളം ചോദിച്ചപ്പോഴും മൂത്രമുള്ളി കുടിച്ചോളാൻ പറയുന്ന ഭാര്യ. അപ്പോൾ സമൂഹം വാർദ്ധക്യത്തെ നോക്കിക്കാണുന്ന വേറൊരു കണ്ണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം വൃദ്ധന് സ്നേഹം കൂടിയത് കൊണ്ടാണ് ഇത്തരം വേവലാതികൾ വരുന്നത്. അയാളുടെ പ്രായവും സ്നേഹവും കൂടി പിന്നെ ഒത്ത് പോവാത്തപ്പോൾ
എന്നുവെച്ചാൽ പിന്നെ പ്രായം ഇത്രയായി, അപ്പം അതിനെ ഇങ്ങനെ അതിൽ കൂടെ സ്നേഹം കൂടുതലും കൂടി ആകുമ്പോൾ അയാൾക്ക് പിന്നെ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ തൻ്റെ മക്കൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെയുള്ള ഏത് സമയം അത്തരത്തിലുള്ള ചിന്തകളാണ്. അപ്പോൾ അതിനെ മനസ്സിനെ അങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് അയാൾക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു ചിന്തയെ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഭാര്യയും മക്കളും കൂടി അയാളെ അവിടെ. അപ്പോൾ പിന്നെ വാർദ്ധക്യം, വൃദ്ധനായി കഴിയുമ്പോൾ കുടുംബത്തിന് അവരെങ്ങനെ ഒരു ബാധ്യതയായി മാറുന്നു എന്നുള്ള ഒരു ചിത്രവും കൂടി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്ത്. അപ്പം എന്നാലും സാറേ എന്നെ വൃദ്ധസദനത്തിലല്ലേ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി തുടങ്ങുന്നതെന്ന് ശ്രീകാന്തനെയും ഞാൻ ചിന്തിക്കുകയാണ്. ശ്രീകാന്തനെയും എങ്ങനെയാണ് ഇനി വൃദ്ധസദനത്തിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. ശോ, ചിന്തിച്ച കാട്ടിലെത്തുന്നതിനും വേണം ഒരതിര. വൃദ്ധസദനം നെല്ലറ പോലെ ആവിപ്പുര പോലെ ഇരുണ്ടതും ദുസ്സഹവുമാണെന്ന് മുൻധാരണയിലെത്തുന്ന ബുദ്ധിക്ക് കാര്യമായി എന്തോ പിടഞ്ഞിട്ടുണ്ട്. സാർ ഒരു ദിവസം സ്നേഹപൂർവ്വം എൻ്റെ ചെവിയിൽ പറഞ്ഞതുമാതിരി. അപ്പം അയാളെ വൃദ്ധസദനത്തിലാക്കാൻ വേണ്ടി സാറ് സ്നേഹപൂർവ്വം ചെവിയിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നതെന്ന് അയാളിങ്ങനെ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് പിരി ലൂസായി പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാണ് സാറ ചെവിയിൽ പറഞ്ഞത്. അപ്പോൾ സിറിയക്കാരനായിട്ട് ചിന്തിക്കുകയാണ്, ആ ഒരു പതനത്തിലാണോ ഞാൻ എങ്കിൽ എത്ര ആർജവത്തോടെ, ഡോക്ടർമാരൊക്കെ പറയുന്ന അത്ര ചതുര വടിവിൽ സൗമ്യതയോടെയാണ് അവളത് പറഞ്ഞത്. അവളുടെ ഒതുങ്ങിയ മോഹന രൂപം പോലെ തന്നെയാണ് വാക്കുകളും സമീപനവും. വേദനിപ്പിക്കില്ല, പ്രതിപക്ഷ ബഹുമാനവും വേണ്ടുവോളം. ഇന്നത്തെ ഭൂമി ലോകത്തിൽ തീരെ ഇല്ലാത്ത കാര്യങ്ങളാണിതൊക്കെ. അത് സാറയെക്കുറിച്ച് ചിന്തിക്കണം. അപ്പം സാറ ഒരിക്കലും ഒരു കാര്യവും അടിച്ചേൽപ്പിക്കാറില്ല. അവൾ പറഞ്ഞാൽ പിന്നെ തിരിച്ചൊന്നും തന്നെ നമുക്ക് പറയാനായിട്ടുണ്ടാവില്ല. അപ്പം അതിനുമാത്രം സൗമ്യമായി മൃദുവായി കാര്യങ്ങൾ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ സാറയ്ക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് എന്ന് ശ്രീകാനണി പറയും. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് മുറിയിലുണ്ടായിരുന്ന മിക്ക സാധനങ്ങളും എടുത്തു മാറ്റിക്കളഞ്ഞു സാറ. കൈയെത്തിച്ചെടുക്കാവുന്നവ, നിലത്തെറിഞ്ഞ് ഉടയ്ക്കാവുന്നവ, ടെലിവിഷൻ സെറ്റ്, കളിമണ്ണിൽ ഞാൻ പ്രിയത്തോടെ വാർത്തെടുത്ത കോമാളിയെ അടക്കം. ഫലിത നാടകം കാണുന്ന കൗതുകത്തോടെ ഞാൻ അവളെ നോക്കിയിരിക്കുകയോ മാത്രം ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പിരിലൂസായി പോയോ എന്ന് വളരെ സ്നേഹത്തിൽ ചോദിച്ചിട്ടാണ് സാറ മുറിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റിയത്. അപ്പോൾ ശ്രീകാന്തനി പറയുകയാണ്, അപ്പോൾ അവൾ ഇങ്ങനെ എല്ലാതും എടുത്തു മാറ്റുമ്പോൾ ഞാനത് വളരെ കൗതുകപൂർവ്വം അങ്ങനെ നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്തിനാണ് ഇവൾ ഇപ്പോൾ ഇതൊക്കെ മാറ്റുന്നത് എന്നപ്പോഴേക്കും മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ സമ്മതിച്ചു, ഇതൊക്കെ നിങ്ങളുടേത് തന്നെയാണ്, ഓട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ എന്ന് സാറ ചോദിക്കുന്നത് പോലെയാണ് സാറയുടെ ബാക്കി പറച്ചിലുണ്ടായത്. ഇതൊക്കെ നിങ്ങളുടേത് തന്നെയാണ്, പക്ഷേ എൻ്റെ നോട്ടത്തിൽ, കൗതുക നോട്ടത്തിൽ ഇക്കണ്ട കാണായതെല്ലാം എൻ്റേതാണെന്ന് ധാർഷ്ട്യമുണ്ടായിരുന്നു എങ്കിൽ മോശം തന്നെ. അവളോടുള്ള പ്രിയം കൊണ്ട് സ്വത്തെല്ലാം അവളുടെ പേർക്ക് എഴുതി കൊടുത്തതാണല്ലോ ഞാൻ. മാധുര്യം വിടാത്ത ഭാഷയിലാണെങ്കിലും സാറ എന്നെ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനിച്ചും വേദനിപ്പിക്കുന്നില്ലേ? അയ്യോ, അരുതാത്തതൊന്നും സാറയെ പറ്റി വിചാരിക്കാതെ. മുയൽക്കുഞ്ഞാണ് സാറ, കനിവുള്ള മുഖവും വെളുത്ത സൗമ്യതയും. പിരി ലൂസാണ് എനിക്കെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം ശരി. ഒരു പിരി ലൂസൻ തുടക്കമിടുക വസ്തുവകകൾ പൊട്ടിക്കുന്നതിലൂടെയായിരിക്കും. ശ്രീകാന്തനി ചിന്തിക്കാം, അപ്പോൾ സാറേ എനിക്ക് പിരി ലൂസാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെ ആയിരിക്കാം. അല്ലാതെ പിന്നെ അവൾ വെറുതെ പറഞ്ഞതാവില്ല. അപ്പോൾ ആദ്യം അതിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഇങ്ങനെ സാധനങ്ങളൊക്കെ കേടുവരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കാം. എനിക്കെന്തോ തകരാറുണ്ടോ എന്ന് അയാൾക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ടോ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ അങ്ങനെ ആക്കി മാറ്റുന്ന ആ ഒരു രീതി. അപ്പോൾ സാറയെക്കുറിച്ച് അയാൾ പറയുകയാണ്, പിന്നെ സാറയ്ക്ക് വളരെ മധുരമായിട്ട് സംസാരിക്കാനും കാര്യങ്ങളും തീരുമാനിക്കാനൊക്കെ കഴിയും. അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ സ്വത്തൊക്കെ അവൾക്ക് എഴുതി കൊടുത്തത്. അപ്പോൾ വളരെ സൗമ്യമായി പെരുമാറി വേണ്ട രീതിയിലൊക്കെ പെരുമാറിയിട്ട് ഇയാളുടെ അടുത്ത് നിന്ന് സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ സാറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സാറ ഇങ്ങനെ തുടർന്ന് പറഞ്ഞു, ഒന്നും നശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ മട്ടുമാതിരിയും കാണുമ്പോൾ പേടി തോന്നുന്നുണ്ട്. നോട്ടത്തിലൂടെയും വെപ്രാളം പിടിച്ച കാട്ടിക്കൂട്ടലിലൂടെയും നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാറ ഇതൊക്കെ മാറ്റിയത്. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ ഈ നോട്ടവും കാണിക്കലൊക്കെ എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട് എന്ന് ശ്രീകാന്തനിയെ ബോധ്യപ്പെടുത്തുകയാണ്.
അപ്പോൾ സിറിയക്കാരനണി പറയണം, അപ്പം ഞാൻ കരഞ്ഞിട്ടുണ്ടാവണം, അതിനാലാണല്ലോ കവിളിൽ ഇങ്ങനെ നനവ് അനുഭവപ്പെട്ടത്. അപ്പോൾ സാറ ഒരു മഴയ്ക്ക് അപ്പുറത്തായത്, അയാളുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ഒപ്പം എന്തിനാണ് ഞാനിങ്ങനെ കരയുന്നത് എന്നും അദ്ദേഹത്തിന് അത്ഭുതം വരികയുണ്ടായി എന്ന് പറയണം. അല്ലേ, എന്തിനാ കരഞ്ഞത്? തീർച്ചയായും എന്നെ സാറ കുറ്റപ്പെടുത്തിയത് കേട്ടിട്ടല്ല, അവൾ കുറ്റപ്പെടുത്തുകയായിരുന്നില്ല. ബുദ്ധിശൂന്യനായ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരികയായിരുന്നു. എൻ്റെ മരത്തലയിലേക്ക് അടിച്ചു കയറ്റി തരികയായിരുന്നു. പിന്നെ എന്തിനാ കരഞ്ഞത്? നല്ലവളായ സാറയെ വെറുതെ വേദനിപ്പിക്കേണ്ടി വന്നത് ഓർത്തിട്ട്. അപ്പം അപ്പോഴും സാറയുടെ നന്മ കണ്ടെത്താനായിട്ട് അയാൾ ഇങ്ങനെ സ്വയം ശ്രമിക്കുകയാണ്. പിന്നെ സാറ ഇത്രയും നന്മയോടുകൂടി പെരുമാറുന്നുണ്ടല്ലോ, അപ്പം അത് കണ്ടിട്ടാണ് എനിക്ക് സങ്കടം വന്നത് എന്ന് അയാൾ വരുത്തി തീർക്കുക. അപ്പം സാറ തെറ്റിദ്ധരിപ്പിക്കാവുന്ന വിധം പെരുമാറിയതിൽ എനിക്ക് ദുഃഖമുണ്ട്. അപ്പോൾ പറഞ്ഞത് അവൾ ശ്രദ്ധിച്ചതുപോലുമില്ല. എന്നിട്ട് അഴകും തുടിപ്പും നിറഞ്ഞ ചുമൽ വെട്ടിച്ചുകൊണ്ട് സാറ മുറിവിട്ട് പോയി. അപ്പോൾ എൻ്റെ ക്ഷമാപണ അവൾ തീർത്തും നിരാകരിച്ച് കളഞ്ഞതിൽ സിറിയക്കാരനെനിക്ക് വീണ്ടും സങ്കടം തോന്നും. അപ്പോൾ ഉടനെ കോപം തോന്നാനും തുടങ്ങി. അപ്പോൾ ഒരാൾ ക്ഷമ ചോദിക്കുമ്പോൾ അതിനെ മാനിക്കാതിരിക്കുന്നതും പോകിരിത്തരല്ലേ? അപ്പോൾ സാറ നിങ്ങൾക്ക് പിരി ലൂസായോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിനക്ക് അങ്ങനെ ഒന്നും തോന്നലുണ്ടായെങ്കിൽ അത് എൻ്റെ തെറ്റാണ്, ഞാൻ അതിന് ക്ഷമ ചോദിക്കണം എന്ന് പറയാൻ തുടങ്ങിയതാണ്. പക്ഷെ സാറയ്ക്ക് അതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് സാറ് വെട്ടിത്തിരിഞ്ഞ് മുറിയിന്ന് പോയത്. അപ്പോൾ സിറിയക്കാരൻ എനിക്ക് എങ്ങനെ മനസ്സിൽ തോന്നി, അതിരി കടക്കരുത് നീ സാറാണ്. എന്നിട്ട് അയാൾ ദേഷ്യം വന്ന് ഒച്ച വയ്ക്കണം. അപ്പോൾ അവൾ പൊടുന്നതിനെ ചെന്ന് തളത്തിൽ നിന്ന് ഒരു വക അനക്കവും അനക്കങ്ങളും ഉണ്ടായില്ല. ചെന്നു നോക്കുമ്പോൾ എന്താ സംഗതി? കനപ്പെട്ട പരസ്യ പുസ്തകം എടുത്ത് തത്രപ്പെട്ട് പേജുകൾ മറിക്കുകയാണ് സാറ ഒടുവിൽ. അവൾക്ക് ആവശ്യമുള്ള ഒരു മുഴുവൻ പേജ് കളർ പരസ്യം എൻ്റെ നേരെ നിവർത്തിപ്പിടിച്ചു വായിച്ചു എന്നാണ് സിറിയക്കാരനി പറയും. അപ്പോൾ ആ പരസ്യം എന്തായിരുന്നു? നിർമ്മൽ ഭവൻ വൃദ്ധസദനം, 14 മുറികൾ. മുറികൾക്കെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം. ജനാലകൾ തുറന്നിട്ടാൽ കുന്നുകളുടെ കാഴ്ചയും നീലാകാശവും അന്തമാരുതനും ചുറ്റുപാടുകളും ചെടികളും പൂക്കളും കിളികളും. മുറികൾ വെളുത്ത ചായമിട്ടത് ശുചിത്വമാർന്നു. അന്തേവാസികളെ തൃപ്തിപ്പെടുത്തുന്ന തരം ഭക്ഷണവും പ്രത്യേക പരിശീലനം ലഭിച്ച നേഴ്സുമാരുടെ ശുശ്രൂഷയും. പ്രാർത്ഥനാഹൾ, വായനശാല, ആഴ്ചയിൽ ഒരു വട്ടം നിർബന്ധിത വൈദ്യപരിശോധന, രോഗങ്ങൾക്കിനന്തിരിച്ച സ്പെഷ്യലിസ്റ്റുകൾ, അങ്ങനെ സ്വർഗത്തിൻ്റെ പരിച്ഛേദം. വയസ്സായെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരിക, സ്വാഗതം. അപ്പോൾ വായിച്ചു തീർത്തതും സാറ സിറിയക്കാൻ്റണിയെ ഒന്ന് നോക്ക്. അപ്പോൾ പരസ്യത്തിലാണ് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പോവാൻ തോന്നുന്ന വിധത്തിൽ നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. പരസ്യങ്ങൾ എങ്ങനെ നമ്മളുടെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ശരിക്കും അത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് സാറ സിറിയക്കാൻ്റണിയെ ഒന്ന് നോക്കി. എന്നിട്ട് പരസ്യത്തിൽ സിറിയക്കാരനെനിക്ക് അത്ര കാര്യമായിട്ട് തോന്നിയില്ല. കാരണം സാറ് നേരത്തെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിരി ലൂസായോ എന്നോ പറഞ്ഞു. അപ്പോൾ വല്ല മനോരോഗാശുപത്രീൻ്റെ ആണെങ്കിൽ അപ്പോൾ അത് പിന്നെ അങ്ങനെ തോന്നുമായിരുന്നു. കാരണം നേരത്തെ അപ്പോൾ അതാണല്ലോ പറഞ്ഞത്. നേരെ മറിച്ച് വൃദ്ധനായി എന്ന് ഒരിക്കലും ഇയാൾക്ക് മാനസികമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെ വൃദ്ധസദനത്തിൻ്റെ പരസ്യം കേൾപ്പിക്കുമ്പോൾ എന്താണ് തോന്നാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് സിറിയക്കാരനെനിക്ക് ഇത് കേട്ടപ്പോൾ ഒന്നും തന്നെ തോന്നല്ല. സിറിയക്കാരനെ വിചാരിക്കണം, ഇത്ര ശ്രമിച്ച് ഈ പരസ്യം കണ്ടെത്തി പിടിച്ച് അവൾ വായിച്ചു കേൾപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം പോലും അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. മറിച്ച് മനോരോഗാശുപത്രിയെക്കുറിച്ചുള്ള പരസ്യവാചകമായിരുന്നെങ്കിൽ അന്നേരത്തെ മാനസിക നില വെച്ച് എനിക്കത് എളുപ്പം മനസ്സിലാകുമായിരുന്നു എന്ന് സിറിയക്കാൻ്റണി പറയും. അപ്പോൾ ഇയാൾക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളപ്പോൾ സാറത് ശരിക്കും അങ്ങോട്ട് എടുത്തു പറഞ്ഞു. ഹോ, എനിക്ക് നിങ്ങളുടെ അത്ര പ്രായമായിരുന്നെങ്കിൽ ഈ പരസ്യം വായിച്ചാൽ ഉടനെ ചാടി പുറപ്പെടുമായിരുന്നു. സാറ മന്ത്രിക്കുന്നതും തീവ്രവുമായ ഒച്ചയിൽ പറഞ്ഞു. അപ്പോൾ അതാണ് കാര്യം. നിങ്ങളുടെ അത്ര പ്രായമായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇത് ഈ ഒരു ഇങ്ങനത്തെ ഒരു പരസ്യം കണ്ട അപ്പം തന്നെ ഞാൻ പോവുമായിരുന്നു. അപ്പോൾ സാറയ്ക്ക് വയസ്സാവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പ്രേമപൂർവ്വം അവളുടെ സ്വർണ്ണ നിറമുള്ള തലമുടിയിൽ തലോടി. അപ്പോൾ അവൾ എൻ്റെ കൈ എടുത്തു മാറ്റുകയും തുറച്ചു നോക്കുകയും ചെയ്തു. അവൾ എന്തോ ഉദ്ദേശിച്ച് ഉറച്ചിട്ടുണ്ടെന്ന് ആ നിരാകരണത്തിലൂടെ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് സിറിയക്കാരനി പറയും. സാറ നേരത്തെ തന്നെ ഇതൊക്കെ വളരെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അതിനുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അത് അയാളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അയാൾക്ക് തൊട്ട് മനസ്സിലാവണില്ല, അയാൾ പ്രേമപൂർവ്വം വീണ്ടും സാറയോട് പെരുമാറുകയാണെന്ന് കണ്ടപ്പോൾ സാറ അതൊക്കെയും നിരാകരിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ കേൾപ്പിച്ച പരസ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. അവൾ
അതിശയനീയമായ ഒരു വസ്തുത കാഴ്ചവെച്ചിട്ടും ഞാൻ പ്രതികരിച്ചില്ലെന്ന വിധം തിരക്കി. ഓ, അതോ ആ പരസ്യം. ആ പരസ്യത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ അതേക്കുറിച്ച് പറയാൻ അശക്തനാണ് ഞാനെന്ന മട്ടിൽ സാറേയും നോക്കി നിൽപ്പാൻ. എന്താണ് അപ്പൊ അതിനെ കുറിച്ച് ഇത്ര പറയാനുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ശ്രീയക്കാന്റണി സാറേ നോക്കിയത്. അപ്പൊ പരസ്യമല്ല ഏറ്റവും പ്രധാനം, സൗകര്യപ്രദമായ ഒരിടം നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നതാണ്. നിങ്ങളുടെ തീരുമാനം പറയുക എന്നത്. അപ്പൊ ശ്രീയക്കാന്റണിക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് കണ്ടപ്പോ സാറ് എന്നെ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു നല്ല വൃദ്ധസദനത്തിലും ആക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതോടെ കാര്യങ്ങളിലേക്ക് ശരിയായ രീതിയിൽ ഞാൻ പ്രവേശിച്ചു എന്ന് ശ്രീയക്കാരന് പറയാം. എനിക്കെല്ലാം മനസ്സിലായെന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ സാറയെ ധരിപ്പിക്കാൻ വെമ്പി. ഉദ്ദേശിക്കുന്ന വാക്കുകളാകട്ടെ ആത്മാവിൻ്റെ പൊട്ടക്കിണറ്റിൽ ഇടം വലം ചുറ്റിയടിച്ചു. ചതഞ്ഞ മുഴക്കം മാത്രം തേറ്റി തേറ്റി വന്നു. അയ്യോ, അന്നേരവും ഞാൻ കരയുകയായിരുന്നു എന്നതാണ് തമാശ. ഈ കരച്ചിലിൻ്റെ കാരണവും സത്യമാണ് എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ. വയസ്സായെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ നിങ്ങൾക്കായി. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീയക്കാന്റണിയുടെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം അങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി. സാറയ്ക്ക് ദേഷ്യമാണ് ഇതൊക്കെ കാണുമ്പോൾ വരുന്നത്. കാരണം സാറയ്ക്ക് ശ്രീയക്കാന്റണിയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് വേണമല്ലോ ഈ സ്വത്തൊക്കെയായിട്ട് മറ്റൊരു ജീവിതം തുടങ്ങാൻ. അപ്പം അതുകൊണ്ട് സാറയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. അപ്പം വയസ്സായെന്ന് മനസ്സിലാക്കാനും ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല, അതിനുള്ള വിവേകമൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാമെന്ന് സാറ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ശ്രീയക്കാന്റണിയോട് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അവളൊരു വിദ്യാർത്ഥിയോടെന്ന് പറഞ്ഞ ശാന്തമായിട്ടാണ് എന്നെ ഗുണദോഷിച്ചതെന്ന് ശ്രീയക്കാന്റണി പറയണം. അപ്പോൾ ശ്രീയക്കാന്റണി ആ തലയാട്ടിയും അതെ അതെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ശ്രീയക്കാന്റണിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് വലിയ അപകടം ചെയ്തു എന്ന് ശ്രീയക്കാന്റണി പറയണം. കണ്ണിൽ ഒതുങ്ങി നിൽക്കാതെ അതങ്ങനെ നാലുപാടും തെറിച്ചു. ഒരു തുള്ളി സാറയുടെ വെളുത്ത രൂപത്തികവാർന്ന കൈത്തണ്ടയിലും പതിച്ചു. നീല നേത്രങ്ങൾ അലസമായി ഉയർത്തി എന്നെ തുറച്ചു നോക്കിയതിന് പുറകെ കൈലേസ് കൊണ്ട് അവളത് തുടച്ചു കളഞ്ഞു. തുടർന്ന് വൃദ്ധസദനത്തിൻ്റെ ഫോൺ നമ്പറിൽ കറക്കി കറക്കി. ഇപ്പോൾ ശ്രീകാന്തണി പറയുകയാണ്, അപ്പോൾ അത്രയും സംഭവങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് സാറ അങ്ങനെ ഫോൺ നമ്പറിൽ ഡയറക്ടറെ ബന്ധപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഒരു തുള്ളി കണ്ണുനീര് പോലും അയാളുടെ അവളുടെ ശരീരത്തിൽ പതിക്കുന്നത് അവൾ സഹിക്കുമായിരുന്നില്ല എന്ന് ശ്രീകാന്തണി പറയും. അപ്പോൾ അതിന് മാത്രം എത്രയോ ദിവസങ്ങളായിട്ട് അവൾ പ്ലാൻ ചെയ്ത ഒരു നാടകത്തിൻ്റെ അവസാനം പോലെയായിരുന്നു അത്. അപ്പോൾ ആ സമയം ഞാൻ ചിലതൊക്കെ ചിന്തിച്ചിരുന്നു. അതൊന്നും സാറയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നില്ലെന്ന് വാദുവെക്കാം. ഒരാളെ കുറ്റപ്പെടുത്താനോ കോർത്തെടുക്കാനോ എനിക്കാവില്ല. ഞാനൊരു പുണ്യാളനാണെന്നല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്. നേരെ ചൊവ്വേ പള്ളിയിൽ പോക്കുകൂടിയില്ല. അതുപോട്ടെ, സാറ ഫോണിൽ ശ്രമിക്കുമ്പോൾ ഞാൻ ചിലതൊക്കെ ചിന്തിച്ചതിനെക്കുറിച്ചാണല്ലോ സൂചിപ്പിച്ചത്. അത്ര വിശേഷപ്പെട്ട ഒന്നുമല്ല, ചെറിയൊരു സങ്കടം. 2.5 കൊല്ലം മുമ്പ് സാറയെ കെട്ടുമ്പോൾ അവൾക്ക് ഞാൻ വയസ്സനായിരുന്നില്ലല്ലോ എന്ന്. നിങ്ങൾ എത്ര കരുത്തനാണ് അന്ന് അവൾ പ്രശംസിച്ചത് ഞാൻ കേൾക്കുന്നുണ്ടേ. തമാശയാണെന്നേ ഇതൊക്കെ ശ്രീകാന്തണി പറയണം. അപ്പം അന്ന് 2.5 കൊല്ലം മുമ്പ് അവൾക്ക് ഞാൻ വൃദ്ധനായിരുന്നില്ല, ഇപ്പോഴാണ് വൃദ്ധനായത്. 2.5 കൊല്ലം കൊണ്ട് അവളുടെ സ്വഭാവത്തിനും എനിക്കും സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്തണി ഒന്നിങ്ങനെ വിലയിരുത്തുകയാണ്. അപ്പോൾ ഈ തമാശകൾക്കിടയിലും പതിവ് പോലെ ഒരു കോമാളി നിന്ന് കരയുന്നുണ്ട്. അതുകൊണ്ട് ശ്രീയക്കാന്റണിയുടെ ആ പണ്ടത്തെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കുകയാണ്. പണ്ടത്തെ ദരിദ്രവാസിയായ കോമാളി പൈപ്പ് വെള്ളത്തിനും സൂര്യതാപത്തിനുമിടയിൽ നെഞ്ചത്തടിച്ച് നിലവിളിയോടെ ആ കോമാളി പയ്യൻ. പിന്നെ സ്നേഹം നക്ഷത്രമായി മിന്നുന്ന ഒരു മുഖവും 10-25 കൊല്ലം എന്നോടൊപ്പം ജീവിച്ച ആഗ്നസ്, പിറക്കാതെ പോയ കുട്ടികളുടെ പൂന്തോട്ടം. ദുഃഖകരമാണ് അതൊക്കെ. അപ്പോൾ ശ്രീയക്കാന്തണി തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ദരിദ്രവാസിയായിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് വെള്ളം മാത്രം കുടിക്കാൻ കിട്ട് ജീവിച്ചിരുന്ന ആ പയ്യൻ, പിന്നെ പണക്കാരിയായ ആഗ്നസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും 10-25 കൊല്ലം ആഗ്നസിൻ്റെ കൂടെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചതും, ആഗ്നസിന് സുഖമില്ലാതെ ആയപ്പോൾ അവളെ ശുശ്രൂഷിക്കാനായിട്ട് വന്ന ഹോം നേഴ്സായിരുന്നു സാറ. അപ്പോൾ പിന്നെ സാറയെ വിവാഹം കഴിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മളോട് മുറിയിൽ കളിമണ്ണിൽ മെനഞ്ഞെടുത്തൊരു കോമാളി രൂപം ഉണ്ടായിരുന്നു എന്ന് ശ്രീയക്കാന്തണി സൂചിപ്പിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ഈ പൂർവ്വകാല ജീവിതത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്.
അപ്പം അന്ന് ആഗ്നസുമായിട്ട് ജീവിച്ച സമയത്തൊന്നും തനിക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പിറക്കാതെ പോയ കുട്ടികളെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിക്കുകയാണ് ഈ സമയത്ത് എന്ന് ശ്രീകാനണി പറയാം. അപ്പോൾ ചങ്കിടുപ്പ് വരും, തൊണ്ട വരളും, വാട്ടർ ബോട്ടിൽ ബാഗിലാണ്, ബാഗ് കാറിൻ്റെ ഡിക്കിയിൽ. ഇപ്പോൾ വൃദ്ധസദനത്തിലേക്കുള്ള യാത്രയിലാണല്ലോ ഇതൊക്കെ ചിന്തിക്കുന്നത്. സാറയ്ക്ക് ബുദ്ധിമുട്ടാവും, കാറ് നിർത്താനും ഡിക്കിയിലെ ബാഗ് എടുക്കാനും വെള്ളം കുടിച്ചില്ലെന്ന് വെച്ച് തൽക്കാലം ഒന്നും സംഭവിക്കില്ല. കുറച്ച് ദാഹമല്ലേ, ഒന്നും ചിന്തിക്കരുത് എന്ന്, അത്രയും പോലും സാറയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ശ്രീകാനണി വിചാരിക്കണം. അപ്പോൾ വൃശ്ചികത്തിലെ ആ തണുത്ത പ്രഭാതത്തിലൂടെ സാറ എന്നെയും കൊണ്ടുപോവുകയാണെന്ന് മാത്രം വിചാരിച്ചേക്കുക. നന്മ നിറഞ്ഞ ഒരിടത്തേക്ക് അവളെപ്പോലെ ഔദാര്യവും കരുണയും ആർക്കെന്നോട് കാണിക്കാനാവും. പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും ഉചിതജ്ഞയായ ഒരു കൂട്ടുകാരിയായി അവൾ മാറിയതും കണ്ടാട്ടെ. അല്ലാതെ പ്രശ്നം ഉണ്ടെന്ന് കണ്ടപ്പോൾ അയാളെ പിന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ഉപദേശിച്ച് നന്നാക്കാനോ ഒന്നും തന്നെ സാറ മെനക്കെട്ടിട്ടില്ല. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് ശ്രീകാന്തണി പറയുന്നു. സാറയ്ക്ക് സാറയുടെ ജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നു. അപ്പം അതിന് ഇയാളെ എങ്ങനെ ഒഴിവാക്കാം, അത് വളരെ തന്ത്രപൂർവ്വം തന്നെ അവൾ ചെയ്യായിരുന്നു. അപ്പം നമുക്ക് അകന്നു കഴിയാം, നമ്മുടെ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ. എന്താ, ഇതാണ് സാറയുടെ പ്രത്യേകത. എത്ര ഭംഗിയായാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അവൾ എന്തെങ്കിലും നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഷേധിക്കാനാവില്ല. അപ്പം അത്രത്തോളം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളാണ് സാർ. കാർ പ്രധാന വീതിയിൽ നിന്ന് ഇട റോഡിലേക്ക് തിരിഞ്ഞു. ചുറ്റും പൂമരങ്ങളുടെ സമ്മോഹനത ദൃശ്യമായി. ദൂരെ ആകാശം ഇറങ്ങിക്കിടക്കുന്ന കുന്നുകളും. വൃദ്ധസദനം അടുക്കാറായെന്ന് തോന്നുന്നു, അങ്ങനെയാണല്ലോ പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട റോഡിലേക്ക് തിരിയുന്നിടത്ത് ഒരു ബോർഡ് കണ്ടു. അതെനിക്ക് വ്യക്തമായി വായിക്കാൻ സാധിച്ചു: ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക്. അപ്പോൾ അതാണ് അദ്ധ്യായത്തിൻ്റെ പേരും തന്നിട്ടുണ്ടായിരുന്നത്, ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക്. ഇറച്ചിക്കോഴിയെ നമ്മൾ പോറ്റി വളർത്തുന്നത് ഒരിക്കലും എന്തിനു വേണ്ടിയിട്ടല്ല, സ്നേഹപൂർവ്വം അങ്ങനെ വളർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടല്ല. അത് പിന്നെ ഒരു പ്രായം കഴിയുമ്പോഴും അതിൽ നിന്ന് നമുക്ക് ആദായം കിട്ടണം, അത് കഴിഞ്ഞാൽ അതിനെ ആർക്കെങ്കിലും കൊടുത്ത കാശ് വാങ്ങണം എന്നൊക്കെയുള്ള ധാരണ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് അതിനെങ്ങനെ ജീവിപ്പിച്ച് കുറേ കാലം കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കുന്നതേയില്ല. അപ്പോൾ അതേപോലത്തെ ഒരു ബോർഡാണ് ശ്രീകാനണി അവിടെ വായിച്ചത്. അപ്പോൾ അതേപോലെയാണ് വൃദ്ധസദനത്തിലുള്ള ആളുകളൊന്ന് ശ്രീകാനണി ആ ഒരു പിന്നെ പേരുകൊണ്ട് ഉദ്ദേശിക്കുകയാണ്. കാരണം വൃദ്ധസദനത്തിന് വരുമാനം കിട്ടാൻ വേണ്ടി മാത്രം ജീവിച്ചു പോകുന്ന കുറച്ച് ആളുകൾ, അപ്പോൾ അതിൻ്റെ ആ ഒരു പരിധി കഴിയുമ്പോൾ അത് എന്നേക്കുമായിട്ട് ഇല്ലാതെയാവും. അപ്പം അങ്ങനെ കോഴികളെ പോലെ ആരുടെയും സ്നേഹമോ കാരുണ്യമോ ദയയോ ഒന്നും അർഹിക്കാത്ത കുറേ ജീവിതങ്ങൾ, മരണം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന കുറേ ജീവിതങ്ങൾ, അതാണ് വൃദ്ധസദനത്തിൻ്റെ ഉള്ളറകളിൽ എന്നുള്ള ആ ഒരു കാര്യം ആ പേരുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്നുള്ള പാഠഭാഗം. അപ്പം അവിടെ സ്വാർത്ഥ താല്പര്യമുള്ള മനുഷ്യൻ്റെ മനസ്സിനെ കാണിക്കാനും അതേപോലെ തന്നെ വൃദ്ധസദനങ്ങളുടെ പ്രത്യേകതകൾ, അതിൻ്റെ കച്ചവട കണ്ണുകൾ, അതേപോലെ പരസ്യങ്ങൾ എങ്ങനെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നു, പിന്നെ ഒരാളെ എത്ര എങ്ങനെ മാനസികമായിട്ട് തളർത്താനായിട്ട് കഴിയും, പിന്നെ വളരെ തന്ത്രപൂർവം നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചില ആളുകൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് നോവലിസ്റ്റിന് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്.